കപ്പക്കുഴ ആഹാ മുട്ട വറുത്തത് പതിനാല് ഐറ്റം ഉണ്ട് അപ്പൊ പതിനാല് ഐറ്റത്തിന് എത്ര രൂപയാണ് അമ്മ ചാർജ് വാങ്ങിക്കുന്നത് 150 രൂപ ഹായ് നമസ്കാരം ഇന്നുള്ളത് പുറക്കാടാണ് നമ്മുടെ നിർമ്മല അമ്മയുടെ കൂടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ നിർമ്മല അമ്മ ഇപ്പൊ പുതിയൊരു ഐറ്റം തുടങ്ങിയിട്ടുണ്ട് ചട്ടിച്ചോറ് 150 രൂപയ്ക്ക് എത്ര ഐറ്റം കാര്യങ്ങളുണ്ട് അമ്മേ 14 ഐറ്റം കാര്യങ്ങളുമായിട്ടാണ് ചട്ടിച്ചോറ് നല്ല അഭിപ്രായമുണ്ട് അപ്പൊ എന്താണെങ്കിലും ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിർമ്മല അമ്മയുടെ ചട്ടിച്ചോറ് കഴിക്കാനായിട്ടാണ് നമുക്ക് നേരെ പോയേക്കാം ഇന്നത്തെ രുചിക്കാഴ്ചയിലേക്ക് നിർമ്മലമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിർമ്മലാമ്മ മാത്രമല്ല വീട്ടിൽ ഇപ്പൊ ഉള്ളത് മക്കള് സഹായിക്കാനുണ്ട് മക്കള് രണ്ടുപേരും ഉണ്ട് ആങ്ങളുടെ മോനുണ്ട് എന്റെ അമ്മയുണ്ട് അമ്മയുണ്ട് എന്നച്ചിലൂടെ ഉള്ളവരൊക്കെ വരുന്നുണ്ടോ ഇപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഒത്തിരി പേര് വിളിച്ചു വെച്ചിട്ട് വരുന്നുണ്ട് നമ്മുടെ ഊണിന് ആ ചാർജ് ഒന്നും മാറ്റിട്ടൊന്നുമില്ലല്ലോ ഇല്ല പഴയ ചാർജ് തന്നെയാണ് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ എന്തൊക്കെയുണ്ട് മാറ്റങ്ങൾ സ്പെഷ്യലായിട്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കക്കാരച്ചി ഇല്ല കക്കാരച്ചി ഫ്രൈ കൊടുക്കുന്നുണ്ട് മത്തി വറുത്തതുണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ചുള്ള സ്പെഷ്യൽ കൊടുക്കുന്നുണ്ട് നിർമ്മലാമ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇപ്പൊ ചട്ടിച്ചോറിന്റെ പരിപാടി തുടങ്ങിയിട്ട് അപ്പൊ ചട്ടിച്ചോറിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നിർമ്മലാമ്മയുടെ കൈകളിൽ ഇരിക്കുന്നത് പപ്പടം ഉൾപ്പെടെ മീന് ചിക്കൻ വറുത്തത് കപ്പ കോവയ്ക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ പതിനാല് ഐറ്റം ഉണ്ട് അപ്പൊ പതിനാല് ഐറ്റത്തിന് എത്ര രൂപയാണ് അമ്മ ചാർജ് വാങ്ങിക്കുന്നത് 150 രൂപ ഉള്ളു കേട്ടോ റേറ്റും കുറവാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമുക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കുന്ന കാണാം ഓക്കെ ചട്ടി ഉണ്ടല്ലേ ഒരു പ്രത്യേക രീതിയിലുള്ള ചട്ടിയാണ് ഇവിടെയൊക്കെ ചട്ടി ഒരുപാട് അവൈലബിലിറ്റി ഉള്ള സ്ഥലമാണ് കേട്ടോ ചിക്കൻ വറുത്തത് ആ ചിക്കൻ വറുത്ത ഉണ്ട് കേട്ടോ ചിക്കൻ വറുത്തത് തോരൻ തോരനുണ്ട് ചമ്മന്തിയാണല്ലേ ചമ്മന്തി നല്ല സ്മെല് വരുന്നുണ്ടല്ലോ ചമ്മന്തിക്ക് ഇപ്പൊ തന്നെ തൈരുണ്ട് അച്ചാറ് കണ്ടോണം ഇത്ര ഐറ്റം സാധനമാണ് അമ്മ 150 രൂപയ്ക്ക് കൊടുക്കുന്നത് കോവയ്ക്ക മെഴുക്കുരട്ടി ഓക്കെ അവിയല് അമ്മയുടെ അവിയല് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കഴിച്ചാണ് നല്ല ടേസ്റ്റ് ആണ് അവിയല് കേട്ടാ കപ്പക്കുഴ കപ്പക്കുഴ ഓക്കെ ചട്ടിച്ചോറിൽ പച്ചടി ഉണ്ട് മീൻകറി ഒഴിക്കത്തില്ല മീൻകറി ചെറിയൊരു ബൗളിനകത്താണ് വെക്കുന്നത് പപ്പടം ഉണ്ട് ഒരു പപ്പടം കൂടെ വെച്ചോ അപ്പോഴും ചേട്ടൻ കഴിച്ചത് ഊണാണ് നല്ല അഭിപ്രായമാണ് അപ്പം ഇവിടെ ചട്ടിച്ചോറ് കഴിച്ചിട്ട് പകുതി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ചേച്ചിയുടെ പേരെന്താണ് എങ്ങനെയുണ്ട് ചട്ടിച്ചോറ് സൂപ്പറാണ് അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഏതാണ് എല്ലാം സൂപ്പറാണ് അപ്പൊ വളരെ ഇഷ്ടപ്പെട്ടു എന്താണ് ബാബയുടെ പേരെന്താണ് അപ്പൊ നമ്മള് ഇന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർമ്മല അമ്മയുടെ ചട്ടിച്ചോറാണ് മുട്ട വറുത്തതാണ് ഇവിടെ മാറ്റി വെക്കാം പപ്പടം ഉണ്ട് അതുപോലെ തന്നെ ഇത് മീൻകറിയാണ് കേട്ടോ മീൻകറി പിന്നെയുള്ള കാര്യങ്ങളാണ് ഇത് മത്തി വറുത്തത് ചിക്കൻ വറുത്തത് ചമ്മന്തി പയറ് തോരനാണ് അച്ചാറാണ് കോവയ്ക്ക മെഴുക്കുരട്ടിയാണ് ബീട്രൂട്ട് പച്ചടിയാണ് അവിയൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഈ അവിയൽ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മയുടെ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമുക്ക് ഓരോന്നും ടേസ്റ്റ് ചെയ്യാം ഇത് കപ്പയാണ് കപ്പയും മീൻകറിയുമാണ് മീൻകറി കുറച്ചൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ല അടിപൊളി കപ്പയും നല്ല മീൻകറിയും അവിയൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അവിയൽ കിടുക്കാച്ചി അവിയലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഗംഭീരമായിട്ടുള്ളൂ ഈ പ്രാവശ്യത്തെ അവിയൽ അടിപൊളി കോവയ്ക്ക മെഴുക്കുരട്ടി കൊള്ളാം ബീട്രൂട്ട് പച്ചടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ ബീട്രൂട്ട് പച്ചടി കപ്പയിലോട്ട് കുറച്ച് മീൻകറി ഇങ്ങനെ ഒഴിച്ചു മത്തിക്കറിയാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ചട്ടിയും കൊള്ളാം നല്ല സാധാ ചട്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്ടിയാണ് കേട്ടോ ചിക്കൻ വറുത്തത്
നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ചിക്കൻ മുറിഞ്ഞതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡ് വെച്ചിട്ടാണ് ഈ ചമ്മന്തിയും അടിപൊളി. ചമ്മന്തിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പാൽമുളകൊക്കെ ഇട്ടിട്ടുള്ള, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി. പപ്പടം എടുക്കുന്നു, പൊട്ടിക്കുന്നു. പുറത്തേക്ക് കുറച്ച് മീൻകറി ഒഴിക്കുന്നു. സത്യം പറഞ്ഞാൽ ചട്ടിച്ചോറ് കഴിക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് അങ്ങ് കുഴച്ചടിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. മുട്ട വറുത്തത്, എല്ലാം കൊണ്ടും നല്ല സൂപ്പർ ചട്ടിച്ചോറാണ് കേട്ടോ. മത്തിയാണ് വറുത്തിട്ടുള്ളത്, അതും ഒന്ന് കഴിച്ചു നോക്കാം. ഇവിടെയൊക്കെ കടൽ മത്സ്യങ്ങളൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ഥലം മറക്കണ്ട, ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ നിർമ്മലയമ്മയുടെ വീട്ടിലൂണും അതുപോലെ ചട്ടിച്ചോറും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ NH-ലൂടെ വരുമ്പോഴൊക്കെ ഒന്ന് കയറി നോക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ മോശമാകത്തില്ലെങ്കിൽ ഈ 150 രൂപ കൊടുക്കുവാണെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള ചട്ടിച്ചോറ് ഒരുപാട് ഐറ്റം കാര്യങ്ങളും ഈ ഒരു വീട്ടിൽ നിന്ന് കഴിക്കാം കേട്ടോ. തനി നാടൻ വീട്ടിലൂണ്, തനി നാടൻ ചട്ടിച്ചോറ്. മറ്റൊരു അധ്യായത്തിൽ നല്ലൊരു രുചിക്കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും കാണാം.